Season 2. പരാതികളും പരിഭവങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ കിട്ടിയ സൗഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവൻ തന്നെയാണ് യഥാർത്ഥ ഭാഗ്യവാൻ. നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ടീം ഇന്നത്തെ യാത്ര തുടങ്ങുവാൻ വേണ്ടി ഇവിടെ ഇതാ റെഡിയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റുകളായി ഇന്ന് ഇവിടെ എത്തുന്നത് അഭിനേതാവ് കൂടിയായ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനും സ്വാഭാവിക അഭിനയത്തിന്റെ പര്യായമായ ഒരു നായികയുമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം ജോണി ആന്റണി ആൻഡ് മീര വാസുദേവ്. റിമി, സൂപ്പർ ഹിറ്റ് ഡയറക്ടർ, ഇപ്പൊ അഭിനേതാവാണ്, എല്ലാ സിനിമയിലും ഉണ്ട്, എന്ത് പറയുന്നു? എല്ലാ സിനിമയിലും. ഇപ്പൊ ഞാൻ കണ്ടല്ലേ ഡ്രാമ, ജോസഫ്, പിന്നെ തട്ടിമ്പുറത്ത് അച്യുതൻ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എങ്ങനെ ഈ ഇപ്പൊ ഇനിയിപ്പോ അഭിനയത്തിലോട്ട് തന്നെ ആയോ? കാരണം സംവിധായ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളെ ഡയറക്ടർ ചുമ്മാ ആദ്യമൊക്കെ ചുമ്മാ ഒന്ന് അഭിനയിച്ച് നോക്കും, പക്ഷെ അത് വിജയിച്ച് പിന്നെയും പിന്നെയും പടങ്ങൾ അഭിനയിക്കണമെങ്കിൽ ഒരു നല്ല ആക്ടർ ആയതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും വലിയ കൈയടിയോടെ സ്വാഗതം ചെയ്യാം ജോണി ആന്റണി. അതേപോലെ മീരയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലൊന്നും പറയണ്ട, തന്മാത്ര എന്ന ഒറ്റ ചിത്രം മതി. 1000 കൊല്ലങ്ങൾ അതിനും അപ്പുറം മലയാളിയുടെ മനസ്സിലുണ്ടാവും. വെരി നാച്ചുറൽ ആക്ടിങ്, വെരി റിയലിസ്റ്റിക് ആക്ടിങ്, അതാണ് മീര വാസുദേവ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ജോണി, എല്ലാവരുടെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തരത്തിൽ റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു ആക്ടറായി മാറുമെന്ന് എന്തെങ്കിലും കരുതിയിരുന്നോ? സത്യത്തിൽ ഒരിക്കലും ഇല്ല. ഞാൻ ഒരിക്കലും അഭിനയിക്കണമെന്ന് അങ്ങനെ ഈ അസിസ്റ്റന്റ് ആയിരുന്ന കാലത്ത് അവശ്യ സർവീസ് വേറെ ആരെയും കിട്ടാതെ വരുമ്പോ ജോണി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ആ വിയർപ്പോട് കൂടി വന്ന് ചെയ്തിട്ട് പോകുന്ന സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തോപ്പിൽ ജോപ്പൻ എഴുതിയ റൈറ്റർ നിഷാദ് ഗോയാണ് എന്നോട് പറയണേ. തോപ്പിൽ ജോപ്പൻ എഴുതി കഴിഞ്ഞ് പറഞ്ഞു, അടുത്ത പടത്തിൽ ജോണി ചേട്ടൻ എൻ്റെ പടത്തിൽ അഭിനയിക്കണം, ജോണി ചേട്ടൻ പറ്റുമെന്ന്. അങ്ങനെ പള്ളിയിൽ അച്ഛനായിട്ട് അഭിനയിച്ചു, അതും വലിയ കാര്യമാക്കിയില്ല. പിന്നെ രഞ്ജിയേട്ടൻ്റെ ഡ്രാമ ചെയ്യുമ്പോൾ 5 സംവിധായകരുണ്ട് ആ സിനിമയിൽ. അപ്പം ഞാൻ ഓർത്തു, ഇവിടെ ഞാൻ മണ്ടനായാൽ അതെൻ്റെ ജീവിതത്തെ ബാധിക്കും, ഒന്ന് അവരെ ഒന്ന് ശ്രമിക്കണമെന്ന് വിചാരിച്ചു. രഞ്ജിയേട്ടൻ നന്നായി സപ്പോർട്ട് ചെയ്ത്, കൂടെയുള്ള സംവിധായ സഹപ്രവർത്തകർ സപ്പോർട്ട് ചെയ്ത്, അങ്ങനെയാണ് നടനായത്. സത്യം പറഞ്ഞാൽ അഭിനയം വളരെ സുഖമുള്ള ഒരു പരിപാടിയാണ്. പിന്നെ അടുത്ത പിന്നെ സെപ്റ്റംബറിൽ ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിജുമനനും അബിയുടെ മകൻ ഷൈനികം അഭിനയിക്കുന്ന ഡാനിയൽ കേൾക്കുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ പേര് ഡിക്ലെയർ ചെയ്യുന്നത്, ഡാനിയൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ സിനിമയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും. താങ്ക് യു, താങ്ക് യു. മീര, പ്ലീസ്. ഫസ്റ്റ്ലി പറഞ്ഞാൽ നമുക്ക് കോമഡി സ്റ്റാർസിൽ എപ്പോൾ ഇവിടെ വന്നാലും എനിക്കൊരു ആഗ്രഹമുണ്ട് സാറിൻ്റെ പാട്ട് കേൾക്കാൻ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്ക് ആക്ച്വലി നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യമാണ്. ബിക്കോസ് ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരുടെ സ്നേഹമുണ്ട് തന്മാത്രയ്ക്ക് വേണ്ടി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇനി ചെയ്യണം, ഞാൻ നിങ്ങളോട് അത് ഞാൻ പഠിക്കണം. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ ലാൽ സാറിൻ്റെ കൂടി സൈലൻസറിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അതിൽ അവരുടെ പെർഫോമൻസസ് ഒക്കെ കണ്ടിട്ട്, നോട്ട് ജസ്റ്റ് ആസ് എ പെർഫോമർ, ആസ് എൻ ആക്ടർ, ബട്ട് ഹീസ് എ കംപ്ലീറ്റ് ഓൾ റൗണ്ടർ. ഓൾ ഓഫ് യു ജെൻറ്റിൽമെൻ ഹിയർ, ദി ലേഡീസ്, ഫുൾ ഓൾ റൗണ്ടേഴ്സ് ആണ്. നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ നിൽക്കാൻ എൻ്റെ ഭാഗ്യമാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ലാൽ, ജോണി, മീര വാസുദേവ്, ലാലിൻ്റെ ഒരു എന്താ പറയുക അനാലിസിസ്. ഈ എന്താണ് ചക്കരക്കുടത്തിൽ കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ നക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഡയറക്ടേഴ്സ് ഒന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് കൂടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനും. കാരണം ഇത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. സംവിധാനം എന്ന് പറയുമ്പോൾ എൻ്റെ തലവേദന മുഴുവൻ എടുക്കണം, സ്ക്രിപ്റ്റ് അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് രാത്രി നാളത്തെ കാര്യങ്ങൾ മറ്റൊന്നുമില്ല. നല്ല സുഖമുള്ള പരിപാടി, ആ സുഖം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ എനിക്ക് ഈ ജോണി വരുമ്പോൾ ഒരു സന്തോഷമായി, ജോണി ചിലപ്പോൾ എൻ്റെ ഒരു പടത്തിന് വിളിക്കാനാണോ വരുന്നത്, ഇപ്പം സന്തോഷമൊന്നുമില്ല. കാരണം ഇപ്പം ഞാൻ ചെയ്യേണ്ട പല വേഷങ്ങളും ഇദ്ദേഹം കുറച്ചും കൂടി ചെറുപ്പമാക്കിയിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതൊട്ടും നല്ല കാര്യമല്ല. ഇത് വെച്ച് പുറപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ജഗദീഷും കൂടി അറിയേണ്ട കാര്യമാണ്, തീർച്ചയായിട്ടും ജഗദീഷും കൂടി ചെയ്യേണ്ട പല വേഷങ്ങളും. ഇപ്പൊ ഹ്യൂമർ ഗംഭീരമായിട്ട് ഈ ഡ്രാമ എന്ന് പറയുന്ന പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നല്ല ലക്ഷണങ്ങളല്ല. എല്ലാ അവിടെ എന്റെയും ജോണിന്റെയും ഫിലോസഫി ഒന്നാണ്, നമുക്കുള്ള സ്പേസ് ഈശ്വരൻ നമുക്ക് എല്ലാ കാലവും തരും. അതേ വഴി ഏത് വഴിയിലാണെങ്കിലും അത് കിട്ടും. തമാശക്ക് പറഞ്ഞതാണ്. ഇനി മീരയെ കുറിച്ച്, മീരയായിട്ട് ഞാൻ 3 പടത്തിൽ അഭിനയിച്ചു അല്ലേ? ആ 3 പടങ്ങളിൽ അഭിനയിച്ചു. പച്ചമരത്തണലില്, ഇപ്പൊ സൈലൻസർ, ഒരു പടം കൂടി അഭിനയിച്ചിട്ടുണ്ടല്ലോ.
പടത്തിന്റെ ഷൂട്ടിംഗിന്റെ സമയത്ത് മീര വന്ന് പറഞ്ഞു, നമ്മളതിനു മുമ്പ് രണ്ട് പടത്തിൽ ഞാനപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പോലെ പോയി പരിചയപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സ്ത്രീകളുമായിട്ട് അങ്ങനെ ഞാൻ മുഖത്ത് പോലും നോക്കാറില്ല, സത്യം പറഞ്ഞു. സ്ത്രീകളുടെ മുഖത്ത് നോക്കാറില്ല എന്നല്ലേ? പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാവുന്ന നല്ല സ്പിരിറ്റ് ഉള്ള, നല്ല കഴിവുള്ള, വളരെ സെർട്ടിലിറ്റി ഉള്ള നല്ല നടിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇവരെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു പാട്ടാവാം അല്ലേ? തീർച്ചയായിട്ടും. അത് അല്പം ഡിഫറൻസ് ഉള്ള ഒരു പാട്ടായാലോ? ഓക്കെ, റെഡി. കുനുകുനെ ചെറു കുറു നിരകൾ ചുവടിടും കവിളുകളിൽ, ഒരു പൂ വിരിയും ഒരു പൂ കൊഴിയും കുളിരവിടൊഴുകി വരും, മനസ്സും മനസ്സും മധുരം നുകരും അസുലഭ ശുഭ നിമിഷം, ഇനിയൊരു ലഹരി തരൂ ശ്രുതി പകരൂ, കുളിരലവണിതരൂ കുനുകുനെ ചെറു കുറു നിരകൾ ചുവടിടും കവലുകളിൽ, നനു നനു നഖപടമിഴുകും സുമശര വിരലുകളിൽ, ഒരു പൂ വിരിയും ഒരു പൂ കൊഴിയും കുളിരവിടൊഴുകി വരും, മനസ്സും മനസ്സും മധുരം നുകരും അസുലഭ ശുഭ നിമിഷം, ഇനിയൊരു ലഹരി തരൂ ശ്രുതി പകരൂ, കുളിരലവണിത് തരൂ. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം തിടനാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഇവിടെ ഇതാ വരയും ചിരിയും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിൽ അങ്ങനെ ഒരു വിദ്യാലയ കാഴ്ചകളുമായിട്ട് ഈ വേദിയിലെത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ എക്കാലത്തെയും മികച്ച ടീമുകളിൽ ഒന്നായ ടീം ചിരിക്കൊടുക്ക. പ്രിയപ്പെട്ട കുട്ടികളെ, പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനം ആചരിക്കാം. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നിപ്പോ ഇനി ക്ലാസ് ഇല്ല, നാളെ മോഡൽ എക്സാമിനേഷൻ തുടങ്ങുകയാണ്. പ്ലസ് ടുക്കാര് പ്രത്യേകം ശ്രദ്ധിക്കണം, കോപ്പിയടി ഒന്നും ഇവിടെ പാടില്ല. അതുകൊണ്ട് നൂറിൽ നൂറ് വാങ്ങിച്ച് ഈ സ്കൂളിനെ ഉന്നതിയിൽ എത്തിക്കണം. അയ്യോ, അതെന്താ കഴിക്കാതെ വന്നത്? സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറയരുത്. രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യ്, ആ സ്റ്റാഫ് റൂമിലൊക്കെ കൊണ്ടുപോകും. അല്ല, സാറ് അവിടെ പോകുന്നു. അല്ല, സ്റ്റാഫ് റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. പിന്നെ അവന് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങനെ തലറങ്ങി വീഴുമ്പോ അവന്റെ സ്ഥിരമുള്ളൊരു സൂക്കേടാണ്. അവൻ തലറങ്ങി വീഴുന്നതായി ഞാൻ തരാം. എല്ലാരും ക്ലാസ് പോ, ക്ലാസ് പോ, ക്ലാസ് പോ. അപ്പൊ ടീച്ചറെ, എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? എന്താ? അല്ല, എനിക്ക് ബെല്ലടിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ബെല്ലടിക്കാല്ല, എല്ലാരും ക്ലാസ് പോ. അവിടെ ബോളം വെക്കാം, ക്ലാസ് പോ. അറ്റൻഷൻ, എല്ലാരും സൈലൻസ് ആയിട്ട് നിൽക്കൂ. ഈശ്വര പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഇവിടെ കഴിഞ്ഞു വന്ന് താൻ അറിഞ്ഞില്ലേ? ഈശ്വര പ്രവർത്തനം കഴിഞ്ഞ? അയ്യോ, അതൊക്കെ എപ്പോഴാ കഴിഞ്ഞ? താനിത് എന്തെടുക്കുക? അല്ല, ഞാനേ ഒന്ന് ഉറങ്ങിപ്പോയി. ആ, അത് ഫുൾ ടൈം അതാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ അർജന്റീനയും ബ്രസീലും ആയിട്ടുള്ള ഒരു കളി കണ്ടോണ്ടിരിക്കുവാ. എന്തോന്ന് കളി? വള്ളംകളി. വള്ളംകളിയാണോ? കബാഡി കളി. കബാഡി കളി. കബാഡി കളിയാ? അല്ല, ഒരു കളി കണ്ടോണ്ടിരിക്കുവായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയില്ലെന്ന്. ടീച്ചറെ, പ്ലസ് ടു ക്ലാസിന്റെ മൂത്രപ്പുരയ്ക്കകത്ത് മുരുകൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി, അവന്റെ കൂടെ പഠിക്കുന്ന നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് മുരുകൻ വിത്ത് നിമിഷ എന്ന് എഴുതി വെച്ചിട്ട് ഒരു ലവ് ചിഹ്നം വരച്ചിട്ട് ഒരു അമ്പ് വിട്ടു. ഇത് കൂടെയുള്ള ഏതോ ഒരു പയ്യൻ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലായി. ആ കൊച്ചിപ്പോ അഞ്ചു ദിവസം കൊണ്ട് ക്ലാസ് വരുന്നില്ല. എന്റെ രക്ഷകർത്താക്കളെ ഞാൻ വിളിച്ചു വെച്ചാണ് ഇതാണ് പടം കണ്ട. ഈ പടം വരച്ചു
എല്ലാം ഫോട്ടോ എടുത്തോണ്ടൊക്കെ നടക്കുകയാണല്ലേ. അപ്പൊ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വരും, ടീച്ചർ പറഞ്ഞു കോംപ്രമൈസ്, ആ കൊച്ചു ടി സി വേണമെന്നൊക്കെ പറഞ്ഞു. അല്ല, ഇതൊക്കെ എത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ? കുട്ടികളല്ലേ, അവരൊരു തമാശക്ക് ചെയ്തതായിരിക്കും. തമാശക്ക് പടം വരച്ചത്, ആ കഞ്ഞിപ്പരയുടെ പിറകെ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്. ചെന്ന് നോക്കിയാണ് ടീച്ചർ. ഹലോ 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 ഹലോ, അങ്ങ് പോയൊരു എക്സിബിഷൻ അല്ല, അത് മായ്ക്കാൻ പറ്റ പാടെ. എനിക്ക് പറയാം, ദൈവത്തിന് പറയാം, ടീച്ചറെ യുവന്മാരെന്ന് നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. ആ രക്ഷകർത്താക്കളെ വിളിച്ച് കാര്യം പറയണം ടീച്ചർ. അല്ല അല്ല അല്ല, മുരുകൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നും ഇല്ല. മുരുകൻ അത്യാവശ്യം ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്, പടം വരയ്ക്കാനുള്ള കഴിവ്. പണ്ടൊരിക്കൽ അവൻ ഇതുപോലെ എന്റെയും നമ്മളെ അരിവയ്ക്കുന്ന അമ്മണിയില്ലേ, അമ്മണി അവളുടെയും പടവും കൂടെ ചേർത്ത് മൂത്രപ്പുറത്തിൽ വരച്ചു വെച്ച്. അയ്യോ, അത് പിന്നെ നാട്ടുകാർ കണ്ട്, സ്കൂളിലുള്ളവർ കണ്ട്, എന്റെ ബന്ധുക്കൾ കണ്ട്, കൂട്ടുകാർ കണ്ട്, അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായി. പിന്നെ ഒരുവിധം എന്റെ വീട്ടുകാർ എന്റെ കൂട്ടുകാരെ കൂടെ ചേർന്ന് അതങ്ങ് സോൾവ് ചെയ്ത്. എങ്ങനെ സോൾവ് ചെയ്ത്? എന്നെ അമ്മണിയെ പിടിച്ച് അങ്ങ് കെട്ടിച്ച്. അതേണക്കെ, പഠിക്കാൻ പറഞ്ഞ പിള്ളേരെയും ചെക്കന്മാരെയും കെട്ടിച്ചു കൊടുക്കാനല്ല ഞങ്ങൾ ഈ സർക്കാർ സ്കൂൾ നടത്തുന്നത്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ടീച്ചർ എടുക്കണം. ടീച്ചർ ഓഫീസ് റൂമിലോട്ട് പോയി, അവർ വരുമ്പോ ഞാൻ വിളിക്കാം. ഓ ശരി ശരി. ഇനി എന്താവും? ദാസം വരുന്നുണ്ടോ? ദാസന ആരാ? മുരുകന്റെ അച്ഛനാ? ശിവനാണോ? അല്ലല്ല അല്ല, മുരുകനെ പ്ലസ് ടു പഠിക്കാൻ മുരുകന്റെ അച്ഛൻ. ഓ, നമ്മളെ ചിത്രകാരന്റെ അച്ഛനാണ്. വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തു, ആ ഓടി ഒന്ന് അങ്ങോട്ട് പാർക്ക് ചെയ്തു. എന്തായാലും നാട്ടോളൂ. ടീച്ചറേ ടീച്ചറേ ടീച്ചറെ, നമ്മുടെ ചിത്രകാരന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാനാണ് പി ടി സാർ. 500 ടി ടി സാറാന്ന് തോന്നുന്നല്ലോ. ഇത് ഫുട്ബോളാന്ന് മനസ്സിലായി, ഇതെന്തോ വോളിബോള്. ഇതെന്റെ വയറ് തന്നെ. നമസ്കാരം. അയിലേ കച്ചവടം ഉണ്ടായിരുന്നു. അയിലെയാ? പഴുത്തു. അയ്യോ, കടുപ്പം തന്നെ. ടീച്ചറുടെ കാര്യം അവൻ എപ്പോഴും വീട്ടിൽ വന്ന് പറയാം. എന്റെ കുഞ്ഞിനെ നല്ലതായിട്ട് പഠിപ്പിക്കണ ടീച്ചർ. വേണ്ട, കൈ വേണ്ട. നല്ല സംഗീത ടീച്ചറല്ലേ? ഐസ് ഇട്ട് വെക്കണം. ഓ താങ്ക് യു. വേണ്ട വേണ്ട. അപ്പൊ എന്തിനാണ് വിളിപ്പിച്ചത്? എന്തിനാണ്? നിങ്ങളൊന്ന് നേരിട്ട് കാണാനായിരുന്നു. അങ്ങോട്ടാണ് മാറി നിൽക്കുമ്പോ എന്തിനാ? നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചു എനിക്ക് പോവാനല്ലേ. അല്ല, നോൻ പറഞ്ഞു. അല്ല അല്ലേ, ആണ്. അല്ല, അതെ, സത്യമായിട്ടും ടീച്ചർ സത്യമാണ്, സത്യമായിട്ടാണ്. അല്ല, അതന്നെയല്ലേ ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങളുടെ മോനെ സ്കൂളിൽ വൃത്തിയോടെ കാണിച്ചു. ഇപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഇപ്പൊ ഞാൻ തന്നെ ചെയ്യാം. ഒരു ബക്കറ്റ് വെള്ളം എന്താ, ഞാൻ തന്നെ കഴുകളെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ? എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് മുരുകന്റെ അച്ഛനാണല്ലോ. എപ്പോഴെപ്പോഴും അങ്ങനെ സംശയത്തോടെ ചോദിക്കാണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ആണോ? നിങ്ങളുടെ മോൻ ഇവിടെ എന്താ കാണിച്ചെന്ന് അറിയാവോ? ഇവിടുത്തെ മൂത്രപ്പെരക്കത്തോട്ട് കയറി ഒരു ചോക്ക് കൊണ്ട് വിസിലടിച്ചു. ചോക്ക് കൊണ്ട് വിസിലടിക്കുന്ന കുഴപ്പമില്ലാത്ത കാര്യം. മാറി സാറേ, എന്തായാലും വ്യക്തമായിട്ട് നമ്മള് വിദ്യാഭ്യാസം ഇല്ലാത്ത 2-ാം ക്ലാസ് വരെ പോയിട്ടുള്ളത് മുരുകന്റെ അച്ഛൻ മനസ്സിലാക്കണം. അത് എപ്പോഴും പറയണ്ട. ആണ്. അല്ല, നമ്മള് നിങ്ങളുടെ മകന്റെ പോക്ക് നേരായ വഴിയിലൂടെ അല്ല ടീച്ചറെ. അത് എന്റെ മോന്റെ കുഴപ്പമില്ല, പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയില് അത് കുത്തി മറിച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ആ കോളനി വഴിയാണ് തിരിഞ്ഞു വരുന്നത്. ഇനിയിപ്പോ ഒരാഴ്ചക്കുള്ളിൽ ടാറിങ് നടക്കുമ്പോൾ അവനെ നേരായ വഴിക്ക് ഞാൻ കൊണ്ടുവരുന്ന, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കണം. സംഭവം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മകൻ നമ്മുടെ സ്കൂളിൽ ഒരു വൃത്തികേട് കാണിച്ചു. അത് എവിടെ കാണിച്ചേക്കുന്ന? അത് നമുക്ക് റെഡിയാക്കാന്ന് കേസറ്റേ ഉള്ളൂ. താനിത് എന്തോന്ന് കാര്യം? ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം. നിങ്ങളുടെ മകൻ മുരുകൻ കൂടെ പഠിക്കുന്ന നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരും കൂടെ ചേർത്ത് മുരുകൻ വിത്ത് നിമിഷ എന്നിട്ടൊരു ലവ് ചിഹ്നം വരച്ച് ഒരു അമ്പ് വിടുന്ന പടം നമ്മുടെ മൂത്രപ്പുരയിൽ വരച്ചു വെച്ചു. ഇതേതോ ഒരു വിദ്യാർത്ഥി ഫോട്ടോ എടുത്ത് വാട്സപ്പിലായി ഫേസ്ബുക്കിലായി നാട് മൊത്തം പരക്കെ പാഞ്ഞു. ഈ നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടി 5 ദിവസം കൊണ്ട് ക്ലാസ്സിൽ വരുന്നില്ല. ഇതിനെ കുറിച്ചൊരു സമാധാനം ചോദിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. സാറെ, ഞാനൊരു കാര്യം ചോദിച്ചേ, എനിക്ക് മൊത്തത്തിൽ നമ്മുടെ മനസ്സിലായില്ല. ഈ പടം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതല്ലേ സാധനം, ലവ് പോലത്തെ? അതല്ലേ ആ ചീട്ടിനകത്തൊക്കെ കാണുന്നേ? അതല്ലേ? അപ്പൊ സാറെ, ഒരു കാര്യം നമുക്ക് അറിവില്ല, അന്നേരം ഞാൻ പറഞ്ഞു പോവാണ്. ഈ ആടുകൾ നോക്കെ ചീട്ടിനകത്തിരിക്കുന്ന അത് സ്നേഹത്തിന്റെ സിമ്പിൾ അല്ലേ? അത് സ്നേഹത്തിന്റെ സിമ്പിളാണ്. നമ്മള് രാവിലെ സ്കൂളിൽ പ്രതിജ്ഞ എല്ലാരും സ്നേഹിക്കണമെന്നൊക്കെ പ്രതിജ്ഞ ചെയ്യാറില്ലേ? അത് അല്ല അല്ല അല്ല, അത് സ്നേഹം വേറെ. പക്ഷെ ഈ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു അമ്പ് വിട്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി, അത് പ്രണയമാണ്. അതിവിടെ പറ്റില്ലല്ലോ. എന്റെ മോൻ നല്ല ബുദ്ധിമാനാ. നമ്മൾ വെറുതെ ഒരു ആടുതം വരച്ചു വെച്ചിട്ട് കാര്യമില്ല, അതിനകത്ത് എന്തെങ്കിലും കോർത്ത് വെക്കണം, അല്ലെങ്കിൽ അത് പറന്നു പോകും. അതിനുവേണ്ടിയാണ് അവനെ സെറ്റ് ചെയ്ത് അതിനകത്ത് ഒരു അമ്പ് കറക്റ്റ് കാര്യം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതൊരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങളുടെ മകൻ പന്ത് കളിക്കുന്നത്, അത് മനസ്സിലാക്കണം. പന്ത് കളിക്കാൻ ആര് പോയി? പന്ത് എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. അങ്ങനെ ഞാനില്ലാതെ സ്പോർട്സിന് പോകാൻ ഞാൻ ആരെ സമ്മതിക്കത്തില്ല.
അവനെ എന്നോട് ചോദിക്കാൻ ഒരു പന്ത് കളിക്ക് ഞാൻ ചേർക്കത്തില്ല. എന്നോട് ചോദിക്കണം. ഇത് പന്ത് കളിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്? ആ പെൺകുട്ടി ഇപ്പൊ 5 ദിവസം സ്കൂളിൽ വരുന്നില്ല. അവന്റെ നിങ്ങളെ മകനെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ അമ്പ് വിട്ട കേസ് എന്താണെന്ന് ചോദിക്കണം. ഇപ്പം മറ്റേ ഭരച്ചന് കുഴപ്പമില്ല, അമ്പ് വിട്ടതാണ് കുഴപ്പം. ഞാനൊരു കാര്യം ചോദിച്ചു സാറേ, നിങ്ങൾ ഈ അമ്പ് വിട്ടതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അതെന്താ? നമ്മുടെ ഈ ഒളിമ്പിക്സിനകത്ത് നമ്മൾ ടി വിക്കകത്തൊക്കെ കണ്ടല്ലോ അമ്പ് ചെയ്തിട്ട് മറ്റേ നമ്മുടെ ഇന്ത്യയുടെ പതാക വെച്ചിട്ട് 1st സ്ഥാനത്ത് കയറി നിൽക്കുന്നത്. കറക്റ്റ് കാര്യം. അപ്പൊ നമുക്ക് അതുപോലെ ഞാൻ ഏത് കടയിൽ കിട്ടും അമ്പ്? ഞാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഞാൻ ഇഷ്ടംപോലെ മീൻ വിൽക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ക്യാരം ബോർഡും കൂടെ വാങ്ങിക്കണം. ഇവിടെ അത് ഇല്ല, നമുക്ക് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം. 3 പൊറോട്ടയും മേടിച്ചു തരാം. കറക്റ്റ് കാര്യം, ഞാനത് പറയാം. അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത്, അതൊരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നിങ്ങളുടെ മകൻ കളിച്ചത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവരുടെ രക്ഷകർത്താക്കൾ വരും, നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അതൊന്ന് രമ്യതയിൽ എത്തിക്കണം. ചേച്ചി അവനെ ഒന്ന് വിളിച്ചോ. ഞാൻ വിളിക്കാം. അതിനൊരു രീതിയുണ്ട്. ചോദിച്ചോ. അവന് രാവിലെ അവന് എന്താ അവന്റെ പേരെന്തോ സാറേ? ക്യാൻവാസ്. അത് ഞാൻ മേടിച്ചു കൊടുക്കും. അവന് ബെൽറ്റ്, അവന് വാച്ചിൽ നിന്ന് വാച്ച്, അവന് പഠിക്കാൻ വഴി, അവന് പെണ്ണുങ്ങൾ പറയും. ഇതെല്ലാം പോട്ടെ, ഇവന് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താരാണ്? നിങ്ങൾ എന്തിനു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താ? അവൻ വീട്ടിൽ വന്ന് പറഞ്ഞ് പിള്ളേർക്കെല്ലാം മൊബൈൽ ഉണ്ട്, അതുകൊണ്ട് അവന് ഒരു മൊബൈൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആ പാണ്ഡിക്കാരൻ്റെ ഒരു 10,000 രൂപ മേടിച്ച് അവന് നല്ല കിടിലും മൊബൈൽ മേടിച്ചു കൊടുത്ത്. ഞാൻ സ്കൂളിൽ നിന്ന് എപ്പോഴും വരുന്നൊക്കെ വിളിച്ച് ചോദിക്കാൻ വേണ്ടി. ഇവനെ കണക്കിന് എത്ര മാർക്കടാ? 25. ടിക്ടോക്കിൽ ഇവൻ എത്ര ലൈക്ക് ഉണ്ടെന്ന് ചോദിക്കും? എത്ര? 35,000. ഇവൻ ഇപ്പൊ പഠിക്കണമെന്നൊന്നല്ല, ഇവന് ഇഷ്ടം ടിക്ടോക്ക് ആണ്. ടിക്ടോക്ക് ഇഷ്ടം? ടിക്ടോക്ക് ആണ്. ടിക്ടോക്ക് ആണ്. ഇവനാടാ അച്ഛനെ പറയാൻ പറ്റുമെന്നറിയത്തില്ല. ഒന്നെങ്കിൽ നിമിഷം സ്നേഹിക്കുക, അല്ലെങ്കിൽ ടിക്ടോക്കിനെ സ്നേഹിക്കുക. ഞാൻ ഇനി അതിന്റെ അച്ഛനോ അമ്മയോടും ഞാൻ സമ്മാനം പറയണോ? ഇത് നിങ്ങൾ ഇത് എന്ത്? അവരുടെ വീട് എവിടെ? ടിക്ടോക്കിന്റെ വീട് അവിടെ. ഞാൻ പോയി സമ്മാനം പറയാം. ഞാൻ എനിക്ക് എല്ലാത്തിനും കൂടെ കയറി ഞാനാൻ വയ്യ കേട്ടോ. നിന്റെ കുറിച്ച് ഒട്ടിക്കും ഞാൻ പറ്റി. ഒരു മിനിറ്റ്, പഴുത്തു മീൻ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണും കൊണ്ടുവന്ന് ഇവന്മാരെ ക്ലാസ്സിൽ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് ചേട്ടൻ അറിയാം? ഫോൺ വിളിക്കത്തില്ല. ഫോൺ വിളിക്കണല്ല, ഇവന്മാരെ സിനിമ ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന സിനിമ കാണുന്ന പരിപാടിയാണ് ഇവന്മാരെ മെയിൻ ഹോബി, അറിയാമോ? അതും പോരാഞ്ഞിട്ട് എല്ലാം സഹിക്കും. ഈ അടുത്ത സമയത്ത് പ്രേമോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സംഗീത ടീച്ചറിന് ഒരു പയ്യൻ പ്രേമലാലൻ തന്നില്ലേ ടീച്ചറെ, അറിയാമോ? അപ്പൊ ഈ സിനിമയാണ് പിള്ളേരെ നശിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവനെ കൊണ്ട് സിനിമ കാണാൻ സമ്മതിക്കരുത്. സാറേ നമ്മൾ വിദ്യാഭ്യാസം ഇല്ലല്ലോ, നമ്മൾ അങ്ങനെ സിനിമ പിള്ളേരെ നശിപ്പിക്കത്തൊന്നുമില്ല, അതൊന്നും പറയത്തില്ല. ഇപ്പൊ പ്രേമ സിനിമ ഉണ്ടെന്ന് പറഞ്ഞ് ടീച്ചർക്ക് ഒരു കത്ത് കൊടുത്തെന്ന് പറഞ്ഞ് പുലിമുരുകൻ സിനിമ കണ്ടിട്ട് ഏതെങ്കിലും പിള്ളേർ കാട്ടി പുലി പിടിക്കാൻ പോയിട്ടുണ്ട്. ദി കിങ് 17 പ്രാവശ്യം ഞാൻ കണ്ടിട്ടു, എന്നിട്ട് ഞാൻ കളക്ടറായില്ല, ഞാൻ ഇപ്പോഴും മീമ്പിക്കുമല്ലോ. അതും കറക്റ്റായി. അപ്പം സിനിമയല്ല, പിള്ളേർ വളരുന്ന രീതിയാണ്. അതെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നായി പറയുന്നത്. ഇവൻ ഇതൊന്നും അല്ല താല്പര്യം. ഇവന് വെള്ളയടിച്ച ചെവര് കാണും അവന് പടം. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പടം വരക്കുന്നതിന് ഇപ്പൊ എന്താ ഇത്ര വലിയ തെറ്റ്? ഇപ്പൊ രാജ രവിവർമ്മ, അതുപോലെ തന്നെ നമ്മുടെ പിക്കാസോ, എത്രയോ മഹാന്മാരിങ്ങനെ പടം വരച്ചിരിക്കുന്നു, അപ്പൊ അവനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? സാറൊരു കാര്യം മനസ്സിലാക്കണം, ഈ രാജ രവിവർമ്മയും പിക്കാസോ എന്ന് മൂത്രപ്പേരല്ല പടം വരച്ചോണ്ടിരുന്നത്. അല്ല മിസ്റ്റർ മുരുകന്റെ അച്ഛൻ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. നിങ്ങളുടെ മോന് ചിത്രത്തിന് താല്പര്യമുണ്ടെങ്കിൽ അവനൊരു ക്യാൻവാസ് വാങ്ങിച്ചു അവൻ വരക്കട്ടെ. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. എന്റെ മോന് കഴിവുണ്ടെങ്കിൽ ക്യാൻവാസ് ഇല്ലെങ്കിൽ സ്ലിപ്പർ ഇട്ടാലും അവൻ വരച്ചിരിക്കും. അതങ്ങനാണ്. ഒരു മിനിറ്റ്, നമ്മള് പൊട്ടിയ കലത്തിലാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. പൊങ്കാല കഴിഞ്ഞ മാസേ, കഴിഞ്ഞ മാസമായിരുന്നല്ലോ. സെക്കൻഡ് ഹാഫിന് വേണ്ടി ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി ഈ കുട്ടിയെടുത്ത് ഇങ്ങനെ കാണാൻ കാണിച്ചാ ഞാനും കാണിക്കും. എന്താ എന്താ ഒന്ന് ഒന്ന് സഹായപ്പെടും. ഫൗള് കാണിക്കരുത്, ഫൗള് കാണിച്ചാ റെഡ് കയറുത്. പേര് ചേർത്തെഴുതി ഒരു ലവ് വരച്ചിട്ട് ഒരു അമ്പ് വിട്ടു, ഇത്രയും ഉള്ള പ്രശ്നം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ അമ്പ് ഉന്നം തെറ്റി വന്ന് ഇതിന്റെ കണ്ണിലോ ചെവിയിലോ എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ ആര് സമാധാനം? ആര് പറയും? എല്ലാ പെൺകുട്ടികളും കളിക്കുന്ന പോലെ ഉള്ളവരെ കളിക്കല്ലേ, നല്ല അടി കിട്ടും. ശരിക്കും മേടിച്ചു കൂട്ടണ്ടെന്നല്ലേ? ഇല വന്ന് മുള്ളി വീണാലും മുള്ള വന്ന് ഇലയെ വീണാലും കേടാർക്കാ ചെടിച്ചട്ടിക്ക് ഇവന്റെയൊക്കെ തല വരച്ച കമ്പൗണ്ടിൽ ഏറെങ്കിലും കിട്ടിയാ മതി. ആണെങ്കിൽ കാശുണ്ടെങ്കിലേ ആണാവണമെന്നില്ല, എന്തെങ്കിലും ഒരു കോല മതി പെണ്ണു. ആ ഇത്ര ഉള്ളൂ.
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നിങ്ങളുടെ മോനെ ചിത്രരചന താല്പര്യം ഉണ്ടെങ്കിൽ അവനൊരു ക്യാൻവാസ് വാങ്ങിച്ചു കൊടുത്ത് അവൻ വരക്കട്ടെ. ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. എന്റെ മോന് കഴിവുണ്ടെങ്കിൽ ക്യാൻവാസ് ഇല്ലെങ്കിൽ സ്ലിപ്പർ ഇട്ടാലും അവൻ വരച്ചിരിക്കും. അത് അങ്ങനെയാണ്. ഒരു മിനിറ്റ്, നമ്മള് പൊട്ടിയ കലത്തിലാണ് പൊങ്കാല ഇടാൻ പോണത്. പൊങ്കാല കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമായിരുന്നല്ലോ. ഇന്നവളെ ചെന്നിട്ട് സാർമാർക്ക് നല്ലത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടാ എടുത്ത് ചാടക്കൂണു. എനിക്ക് സൈക്കിളിലെ കൊച്ചിന്റെ അടുത്ത് കാണിച്ചത്. എനിക്ക് നിങ്ങളെ കൊണ്ടേ പേടിയുള്ളൂ. ദേവി ഏതെന്ന് പറയുന്നു കേക്ക്. സാറേ, സാറേ, സ്കൂളിനെ വിശ്വസിച്ചാണ് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. നിങ്ങൾ പഠിപ്പിക്കണം, അല്ലാതെ പെമ്പിള്ളാരുടെയും ചെറുക്കന്റെയും പേരുകൾ ബാത്റൂമിൽ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. അല്ല, ഒന്ന് സമാധാനപ്പെട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവളുടെ അമ്മ അങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന കാശ് കൊണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ ചേട്ടൻ ജോലിക്കൊന്നും പോണില്ല? ഞാനൊരു ജോലിക്കും പോകുന്നില്ല. ആ കള്ളച്ചോറ് കൊണ്ട് സുഖിക്കുവല്ലേ. അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല. ഈ കുട്ടി ഇന്ന് ആത്മഹത്യ ശ്രമിച്ചത് മനസ്സിലായോ? ഞാൻ അവിടെ വന്നപ്പോഴേ പറഞ്ഞില്ലേ കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കും. എന്തിനാ കിടന്ന് ബഹളം വെക്കുന്നത്? പറഞ്ഞേ പറ്റൂ. വേണ്ട വേണം, ഞാൻ പറഞ്ഞോളാം. സാറേ, നമ്മള് ഒരു വഴക്കിനോ വക്കാണത്തിനോ വന്നതല്ല. അല്ല, അപ്പൊ കാര്യത്തിന് ഒരു തീരുമാനം കണ്ടെത്തണം. ഉണ്ടാവും. എന്റെ ചേച്ചിയുടെ മോളാണ്. നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് ചേച്ചി പോയിരിക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഈ കുട്ടിയെ അടുത്ത് ഇങ്ങനെ കാണാൻ കാണിച്ചാ ഞാനും കാണിക്കും. എന്താ എന്താ സാധനം? ഫൗള് കാണിക്കരുത്. ഫൗള് കാണിച്ചാ റെഡ് കയറരുത്. അല്ല, ഞാൻ മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ ഈ മുരുകൻ എന്ന് പറയുന്ന കൂടെ പഠിക്കുന്ന കുട്ടിയാ, പേര് ചേർത്ത് എഴുതി ഒരു ലവ് വരച്ചിട്ട് ഒരു അമ്പ് വിട്ടു. ഇത്രയും ഉള്ള പ്രശ്നം. ചെറിയ ജസ്റ്റ് ഒരു അമ്പിന്റെ കേസ് കിട്ടുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, അമ്പ് വിട്ടു എന്ന് പറയുന്നു, ലവിന്റെ കേസ് പോട്ട്, അതിനങ്ങ് വിട്ടേരെ. ഈ അമ്പ് ഉന്നം തെറ്റി വന്ന് ഇതിന്റെ കണ്ണിലോ ചെവിയിലോ എവിടെയോ കൊണ്ടു കഴിഞ്ഞാൽ ആര് സമാധാനം? ആര് പറയും? അത് മാത്രമല്ല ടീച്ചറെ, ടീച്ചറെ കേൾക്കണം. എന്റെ ചേച്ചിയുടെ മോളെ ആയതുകൊണ്ട് പറയല്ല, ചേച്ചിയുടെ മോള് പെറ്റനേ ഉള്ള എവളെ പെറ്റിനെ എന്റെ കയ്യിലോട്ടാ ഇട്ടത്. സത്യം. അപ്പഴും ചേച്ചി പറയും എന്നെ പോലെ സുന്ദരിയാണ്, നല്ല നിറവുള്ളതാണ് ഈ കൊച്ചെന്ന്. സത്യം, സത്യമായിട്ട്. ഇവിടെ ഈ കുട്ടിക്ക് ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അപ്പൊ ഈ സ്കൂളിൽ നടക്കുമ്പോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? സ്കൂളിലാണ്. സ്കൂളിലല്ല, ഇവിടുത്തെ അധ്യാപകർക്കാണ്. നമുക്ക് ആണോ അല്ലയോ? അപ്പോ ഈ കുഞ്ഞിന് ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? വീട്ടുകാർക്കാണ്. നമുക്കാണ്. മാമി ഒരു കാര്യം, മാമി ഇങ്ങനെ ഒരു കാര്യം, ഞാൻ വന്ന സമയം തൊട്ട് ഞാൻ നിന്നെ നോട്ടിയിലാക്കാണ്. നീ ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് ഇവിടെ തിരക്കുന്നത് നിനക്ക് എന്തോ നിന്റെ സൂക്കാരെ, നിന്റെ അടുത്ത് ഞാൻ വന്നോ, ഞാൻ സംസാരിക്കാൻ വന്നോ? ഹലോ, എല്ലാ പെൺകുട്ടികളും കളിക്കുന്ന പോലെ ഉള്ളവരെ കളിക്കല്ലേ, നല്ല അടി കിട്ടും. ശരിക്കും മേടിച്ചു കൂട്ടണ്ടെന്നല്ലേ? അല്ലല്ലേ, എത്രയും പറഞ്ഞ് പറയാതിരിക്കുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് സമാധാനമാണ് ഇഷ്ടം. നമുക്ക് സൗമ്യതയോടെ പോവാം. ഇതിനെന്തെങ്കിലും തീരുമാനം കടത്തണം. തീരുമാനം ഞാൻ പറയുന്നത് മാഡം കേൾക്കണം. ഇതിപ്പോ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശക്ക് ചെയ്തു. അപ്പൊ ഇനി ആവർത്തിക്കരുത്, കുട്ടി ടി സി മേടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സമാധാന ചർച്ചയ്ക്കാ ഞങ്ങൾ. സമാധാനം, ഞങ്ങൾ അങ്ങനെയുള്ള ഫാമിലി പെട്ടവരല്ല. അല്ല, ഞങ്ങൾ വേലിക്കൽ ചാടി തറവാട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രേമിക്കാൻ പോകുന്നവരല്ലേ. എങ്ങനെയാണ് വേലിക്കൽ ചാടി തറവാട്ടി പെട്ടവർ അങ്ങനെ പോകില്ല? ആ വീട്ടുപേരിൽ തന്നെ ഉണ്ടല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ഈ അവർ ചോദിച്ചോ നിങ്ങളെ തറവാടിന്റെ കാര്യം? ഈ നാപ്പത്ത് വായിക്കാത്തിട്ടാവോ? സാറേ, എനിക്ക് സമാധാനമാണ് ഇഷ്ടം. സൗമ്യതയോടെ പോണം. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇത് പെങ്കൊച്ചാണ്, അത് ആ കൊച്ച്. ഇല വന്ന് മുള്ളി വീണാലും മുള്ള വന്ന് ഇലയെ വീണാലും കേടാർക്കാ? ചെടിച്ചട്ടിക്ക്. നാക്കത്തകത്ത് തോണം. എന്തെങ്കിലും പറയുമ്പോ വളവളാകും സംസാരം. ഞാൻ ഒരു കാര്യം പറയാം, നാക്കകത്തിരിക്കാമോ? ഞാൻ ഒരു കാര്യം പറയണം, നിങ്ങൾ കേൾക്കണം. ഞാനാണ് വിളിച്ചു വരുത്തിയത്. എനിക്ക് സമാധാനമാണ് ഇഷ്ടം. നിങ്ങൾ പറഞ്ഞൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതല്ലേ നല്ലത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്കൂളിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ചേർത്തിന്റെ കാര്യം എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നമുക്കൊരു പ്രതീക്ഷ വേണം. ഞങ്ങളൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചവരാ ഞങ്ങള്. ടീച്ചർ നടന്നോ എന്റെ തന്റെ നല്ല പഠിപ്പിച്ചെന്നെ അങ്ങനെയാ? അതെ. ദേ ഇങ്ങോട്ട് നോക്കേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാന് ദേ ഇങ്ങനെ തെറ്റില്ല, ചോദിച്ചു നോക്ക്, ഇങ്ങനെ ഒരു ലവ് ലെറ്റർ എന്റെ ബുക്കിനകത്ത് കൊണ്ടുവച്ചു. ഞാൻ ആ ബുക്ക് തുറന്നു നോക്കിയിട്ടില്ല, അറിയോ? അപ്പൊ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 9ാം ക്ലാസ് പഠിക്കുമ്പോഴോ? 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ 21 വയസ്സ് വരും. 21 വയസ്സ്? 14ാമത്തെ വയസ്സിൽ ആ പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയായിരുന്നെങ്കിൽ 28 വയസ്സ് വരെ ആ 9ാം ക്ലാസ് ഇരിക്കേണ്ട കാര്യം വരും.
എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എനിക്ക് എനിക്ക് സമാധാനമാണ് ഇഷ്ടം. ഒരു കാര്യം പറയാം, പണ്ടാവശ്യം പണ്ടാത്തോട്ട് കളിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, കുട്ടികളെ പഠിക്കാൻ പറയാം, പഠിപ്പിക്കണം. ഞാൻ വീട്ടിലിരുത്തി അവളെ സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കരുത്. എന്നും വരുമ്പോ ഹോംവർക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ചേട്ടൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തുതീർപ്പിനെ വിളിച്ചിട്ട് ഇത് ആകെ പ്രശ്നമായല്ലോ. അപ്പൊ സാറേ, എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, എനിക്ക് സമാധാനമാണ് ഇഷ്ടം. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പറയാനുള്ളത് എന്റെ കൊച്ചിന്റെ എ സി എനിക്ക് കിട്ടിയ പറ്റും. ടീസി കിട്ടിയേ പറ്റൂ. പിന്നെ വേറൊരു കാര്യം പറയാം, നത്തയ്ക്ക പോലുള്ള ഈ ചെറുക്ക ഇപ്പൊ അമ്പ് വിട്ടു. ഇനി നാളെ മിസൈൽ ഇടില്ലാത്ത ആര് കണ്ടു സാറേ? നീ തള്ളയില്ലാത്ത വളച്ച കൊച്ചനാണ്. ആ അതിന്റെ ഗുണം കാണുന്നുണ്ട്. പിന്നെ പറ്റില്ല, കുഞ്ഞിനെ ഇവിടെ ചേർക്കാൻ പറ്റത്തില്ല. അങ്ങനെ സംസാരിക്കാതെ നമുക്ക് പറ്റത്തില്ല. ഈ ചെറുക്കനെ പഠിക്കുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോവാ. ഞങ്ങൾ ഒറ്റനെ കൊണ്ട് പോകണു. മീശയും വെച്ചോണ്ട് നടക്കുന്നു. ടീസി തരാൻ പറ്റത്തില്ല. അപ്പൊ അതിനെന്തെങ്കിലും ഒരു ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ പിന്നെ ഞങ്ങള് കുഞ്ഞിനെ കൊണ്ടങ്ങ് പൊക്കോളാം. ഞങ്ങൾ അത് പറ്റത്തില്ല. ആ കുഞ്ഞിനെ കൊണ്ട് അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനോട്, അല്ലെ രണ്ടും കൂടെ നടക്കില്ല. എന്റെ കുഞ്ഞിനോട് ടീസി കൊണ്ട് ഞാൻ എന്തോ പറ്റത്തില്ല. വീട്ടിൽ പോയി കഴിച്ചാൽ മതി. അയ്യോ 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 അയ്യോ, മരയൊന്നും കൊണ്ട് നടക്കുന്നു. ടീച്ചർ അതോ ഇത്രയും നേരം വലിയവരായ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കേ. ഇനി അങ്ങനൊന്നും പെരുമാറരുത് കേട്ടോ. ഇന്ത്യയിലെ സഹോദരി സഹോദരന്മാരെല്ലാരും കേട്ടോ, മോളും എന്റെ മോളാണ്. ഞാൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തെന്നറിയാം. ഫോട്ടോ എടുത്ത ഞാനല്ല, അത് വേറെ അവന്മാരൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് നീ ടീസി മേടിച്ച് പോകരുത്. സോറി. കണ്ടോ കുഞ്ഞുങ്ങളുടെ മനസ്സ് കണ്ടോ, നിങ്ങളല്ലേ ചുമ്മാ തമ്മിലടിക്കുന്നത്. ചേട്ടങ്ങ, അപ്പം നമുക്ക് ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. ഐസ്. ഇതിന്റെ പേരിൽ ഇനി നമുക്കൊരു പ്രശ്നം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഷേക്കാൻ്റെ അടുത്ത് പരസ്പര സ്നേഹമായിട്ട് തിരിഞ്ഞാൽ. നമസ്കാരം ചേട്ടാ. ഒന്ന് വിചാരിക്കല്ലേ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം. ഓക്കെ ഓക്കെ, ശരി ശരി. 100 രൂപ തന്നിട്ടു. ഒരു 100 രൂപ തന്നിട്ടു. വീട് വഴി വന്നാൽ മതി. അപ്പൊ തരാം. നീ ഇപ്പൊ എന്തിനാ സംസാരിച്ചു കൊടുക്കുന്നേ? അല്ല അല്ല, മാഡം ഒന്ന് നിൽക്കണം. നിങ്ങൾ ഒന്ന് സൗഹൃദമായിട്ട് പിരിയണം. സാർ പറഞ്ഞോണ്ട് മാത്രം. ഞങ്ങള് എന്താ ഞങ്ങളെ, ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കണം കേട്ടോ. ഞാനും എന്തൊക്കെ ഒന്ന് സംസാരിച്ചു. നന്നായി വരും. ശരി, ഒന്ന് മനസ്സി വെച്ചേക്കല്ലേ. ഞാനൊന്നും ഏത് സോപ്പിട്ട് കുളിക്കണോ എന്തോ. ക്ലാസ് ക്ലാസ് ക്ലാസ്. എന്തായാലും കഷ്ടമായി പോയി. അല്ല, തളർന്നു വീണ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അതേ വരുന്നെ. മുകിലേ മുകിലേ നീ ദൂതു പോ, ഇന്നകലേ അകലേ ടീച്ചർ മാളുവിന്റെ അമ്മയാണ്. ആ അത് പറയാം. എന്താണ് കുട്ടി ഒന്നും കഴിക്കാതെ വന്നത്? അവൾ ഇവിടെ തളർന്നു വീണു, അതാ നിങ്ങളെ വിളിപ്പിച്ചത്. അത് അവളുടെ അച്ഛൻ രണ്ടു ദിവസമായി മാഡം വിളിച്ച് സംസാരിച്ചിട്ട് അതിന്റെ വിഷമത്തിൽ അവളൊന്നും കഴിക്കാതെ വന്നതോ? അതെന്താ അച്ഛൻ വിളിക്കാത്ത? അവളുടെ അച്ഛൻ പട്ടാളത്തിലാണ് മാഡം. ഓ, ആ അതിരത്തിൽ സംഘർഷം നടക്കല്ലേ. ആ രണ്ടു ദിവസമായി വിളിച്ച് സംസാരിച്ചിട്ട് എന്റെ മോള് ആ വിഷമത്തിൽ വന്നതാ. ഞാൻ പറഞ്ഞിട്ടൊന്നും കഴിക്കുന്നില്ല. ടി വിയിലും വാർത്തയിലൊക്കെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ വിഷമം. വിഷമിക്കണ്ട, നമുക്ക് അവളോട് സംസാരിക്കാം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ എന്ത് പറ്റും മോളെ? മോളെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എങ്ങനെയാ? ഇവിടുത്തെ മറ്റുള്ള കുട്ടികളുടെ അച്ഛനെ പോലെ അല്ലല്ലോ നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ പട്ടാളക്കാരനല്ലേ, നീ അതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? ഏ മറ്റുള്ള കുട്ടികളെ എല്ലാം വിളിക്കേ. നിങ്ങളുടെ ആരുടെ അച്ഛന്മാരെ പോലെ അല്ല മാളുവിന്റെ അച്ഛൻ. നമ്മുടെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളക്കാരന്റെ മകളാണ് മാളു. അദ്ദേഹത്തിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും മാളുവിന്റെ അച്ഛന് നല്ലൊരു കൈയടി കൊടുത്തേ. ജീവനും ജീവിതവും കഴിഞ്ഞ്
മാതൃരാജ്യത്തിന്റെ മാനാഭിമാനം കാത്തു സൂക്ഷിക്കുന്നതിനെ കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് നമ്മുടെ ഒരു ബിഗ് സല്യൂട്ട്. നെഞ്ചിൽ ഇട നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം ജയ് ഹിന്ദുസ്ഥാൻ. കാശ്മീരും പഞ്ചാബും അസാമും ഒന്നല്ലോ ഒന്നല്ലോ നാം ഇന്ത്യ. അങ്ങനെ സ്കിറ്റിന്റെ പെർഫോമൻസ് ഒക്കെ തന്നെ സംഭവ ബഹുലമായി ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് ജഡ്ജസ് ഇത് എങ്ങനെ വിലയിരുത്തുമെന്നാണ്. സ്കൂൾ കാഴ്ചയായിരുന്നു, ചിരി കൊടുക്കുകയായിരുന്നു, ചിരി നിറയ്ക്കാൻ പറ്റിയോ എന്ന് നമുക്കൊന്നറിയാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ടീം ചിരി കൊടുക്ക കുറെ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, തമാശകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ മൊത്തത്തില് നയിക്കുന്ന ഒരു കഥയോ കാര്യങ്ങളോ ഇതിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് തോന്നുന്നത്. പിന്നെ പെർഫോമൻസിൽ അനീഷും ഷാബും വിജയകുമാരിയും ഒക്കെ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരു എന്താ പറയുക ഒരു ഭഗീരഥ പ്രയത്നം തന്നെ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മേലേക്ക് വന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. ക്ലൈമാക്സ് വന്നിട്ട് എവിടെയോ ടച്ച് ചെയ്തു. പക്ഷെ അതിൻ്റെ മൊത്തം ക്രെഡിറ്റും നമ്മുടെ ജവാന്മാർക്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഗുഡ് ലക്ക്. ജ്യോതിഷേട്ടാ, ലാല് പരാജയം ചൂണ്ടിക്കാണിച്ചു, അതിനൊരു പരിഹാരമാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ സ്റ്റോറി ലൈൻ ഇത് തന്നെയാണെന്ന് വെച്ചോളൂ. അവസാനം ഇവരെല്ലാം പോയതിന് ശേഷമാണ് നാൻസിയുടെ കഥാപാത്രം വരുന്നത്. മറിച്ച് അവിടെ അവര് നിൽക്കുമ്പോൾ തന്നെ നാൻസിയുടെ എൻട്രി കൊടുത്ത് ഈ ഹെഡ് മിസ്ട്രസിന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. നമ്മുടെ നാടിന് വേണ്ടി പോരാടുന്ന ഒരു ജവാന്റെ മകൾ ഇവിടെ പഠിക്കുന്നു. അവരെ നിങ്ങൾ കണ്ടുപഠിക്കൂ. അത് മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വഴക്കൂടുന്നു, തമ്മിലടിക്കുന്നു, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നത് കഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പരിവർത്തനം ഈ സ്കിറ്റിനെ വളരെ മുകളിൽ എത്തിച്ചേനെ എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങളുടെ പരിശ്രമം ഞാൻ മാനിക്കുന്നു, പക്ഷേ വന്ന് ഭവിച്ചത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പരിസമാപ്തിയിലേക്കല്ല. അതുകൊണ്ട് തന്നെ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, എന്നാലും എന്റർടൈനിങ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ചിരി കൊടുക്ക. റിമി, ഒരു ഹൃദയം വരച്ചിട്ട് അമ്പ് വിട്ടതായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. മോളുടെ അമ്മയുടെ ചേച്ചിയായിട്ട് വന്ന ഷാബു ഗംഭീര പെർഫോമൻസ്. ഷാബു ഓക്കെ, അടിപൊളിയായിരുന്നു. ആ സെക്കൻഡ് റോൾ അറ്റത്തിരിക്കുന്ന കൊച്ചു എണീറ്റിരിക്കാവോ? നോക്ക് ഇതേപോലെ ആരെങ്കിലും അമ്പ് വിട്ടതാണോ? സൂക്ഷിക്കണം കേട്ടോ, സ്കൂളിൽ പോകുമ്പോ സൂക്ഷിക്കണേ. സാർ, എങ്ങനെയുണ്ടായിരുന്നു കോമഡി സ്റ്റാർസിൽ ഒരു ആദ്യത്തെ അനുഭവമാണെന്ന് ഞങ്ങൾക്കറിയാം. ലൈവായിട്ട് കാണുമ്പോൾ ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട് സാർ? എനിക്ക് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പി ടി മാഷൊക്കെ ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് ശ്രദ്ധ പോകാതെ, ചിലരുണ്ട് ഈ അഭിനയിക്കുമ്പോൾ ഡയലോഗ്സ് പറയുമ്പോൾ മാത്രം അവരുടെ ജോലി, പിന്നെ ജോലി ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ ഒരു നിമിഷം പോലും നിങ്ങൾ ആരും മാറിയിട്ടില്ല. നിങ്ങൾ നിത്യജീവിതത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ രീതി തന്നെ ഫുൾ സ്കിറ്റിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് അച്ഛനായിട്ട് വന്ന ആള് വളരെ നിഷ്കളങ്കനായിരുന്നു. വളരെ നമുക്ക് തോന്നി ഇങ്ങനെ ഒരു ഒരു മണഗുണാഞ്ചൻ ഉണ്ടെന്ന് നമുക്ക് എവിടെയോ തോന്നിപ്പിക്കുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു. എന്തായാലും നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മീറ വാട്ട് യു ഹാവ് ടു സേ? എക്സലന്റ്, എക്സലന്റ് ജോബ് ഡെഫിനറ്റ്ലി. പിന്നെ നിങ്ങൾ എല്ലാവരുടെ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്, വളരെ എഫേർട്ട്ലെസ്ലി പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻക്ക് അത്ര സമയം കിട്ടിയിട്ടില്ല. മീനിങ് നിങ്ങൾ എന്തോ ഒരു പുതിയതായിട്ട് എന്തോ ഒരു ടോപ്പിക് എടുത്തിട്ട് അത് ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ഒരു ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിൽ കുറച്ച് അവിടെ അവിടെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബ്രില്ല്യൻ്റ് എഫേർട്ട്. എല്ലാവരുടെ ക്യാരക്ടേഴ്സിലും നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ looking forward to more surprises. thank you. okay, thank you. എന്നാലും ഇന്ന് ടീം ശിരി കൊടുക്കേ ഈ ഒരു വരയും ശിരിയും എന്നുള്ള റൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത അനാമികേനെ, നമ്മുടെ പേരമ, നമ്മുടെ ഷാബുനെയും കൂടി ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് പ്ലീസ്.
അപ്പോൾ എന്തായാലും നമുക്കിനി മാർക്സ് കൂടെ അങ്ങ് അറിയാം. ഓക്കെ അറിയാം. ലാൽ സർ ഓൺ 30 27 താങ്ക് യു സർ. ജ്യോതിഷേട്ടാ 37 out of 40. Thank you, sir. Rini Tommy, 28. Thank you. ഇവർക്ക് ലഭിക്കുന്ന സ്കോറസ് 92 on 100. ജ്യോതിഷേട്ടാ ലാൽ സർ ഒരുപാട് ടാലൻസിനെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ നമ്മൾ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. മിമിക്രി ആയാലും ബാക്കിയുള്ള ഡബ് സ്മാഷിലൂടെ കൂടിയൊക്കെ ഫേമസ് ആയ ആൾക്കാരായാലും ഇന്ന് എത്താൻ പോകുന്നത് രണ്ട് പെൺകുട്ടികളാണ്. രണ്ടും സിസ്റ്റേഴ്സാണ്. ഇവരുടെ കാര്യം പറയുമ്പോൾ ഇവരുടെ ടിക്ടോക്കിൻ്റെ സൈറ്റ്സ് ഒക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നത് ലാക്സ് ഓഫ് പീപ്പിളാണ്. കാരണം രണ്ടുപേരും ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ഓഫ് ടാലൻറ്റ് ആൻഡ് കറേജ് ആണ്. ഒത്തിരി അഭിമാനത്തോടെയാണ് രണ്ടുപേരെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നിഷ ആൻഡ് ഫാത്തിമ. നിഷ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എം എ ലിറ്ററേച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലത്ത്. ഇത് അനിയത്തിയാണ് ഫാത്തിമ. ഫാത്തിമ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫിലോസഫിയാണ്. ഇവരുടെ എല്ലാ ടിക്ടോക്ക് ഇവർ ഒരുമിച്ചേ ചെയ്യത്തുള്ളൂ. സിംഗിളായിട്ടൊന്നും ചെയ്യുന്ന പരിപാടികളില്ല, എല്ലാം നിങ്ങളുടെ ഒരു കോമ്പിനേഷനിലാണ്. ഇന്ന് ആദ്യം നമ്മുടെ ഇവരുടെ പെർഫോമൻസ് കണ്ട് തുടങ്ങിയിട്ട് ഇവരുടെ ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. നിഷ ഫാത്തിമ ഓൾ റെഡി? ഓക്കെ. ഇവന്റെ വെണ്ണുമുള്ളിയാണിത്. ഇവന്റെയൊക്കെ തല വരച്ച കമ്പൗണ്ട് ഏറെങ്കിലും കിട്ടിയാൽ മതി. ആണെങ്കിൽ കാശുണ്ടെങ്കിലേ ആണാവണമെന്നില്ല, എന്തെങ്കിലും ഒരു കോല മതി പെണ്ണങ്ങൾ. ആണോ? ആ അത്രേ ഉള്ളൂ. അത് ഞാൻ അല്ലല്ലോ. ഈ നല്ല നല്ല ആപ്പിളും മുന്തിരി ഉറഞ്ഞു പോലുള്ള പഴങ്ങൾ ആദ്യം തിന്നണത് ആ അണ്ണാനും വവ്വാലും മരപ്പത്തി. നമുക്ക് കിട്ടും കാർബേഡ് വെച്ച് പഴപ്പിച്ചതും മെഴുകു വരട്ടിയതും. സൂപ്പർ. അപ്പൊ എന്തായാലും ടിക്ടോക്കിന്റെ കാര്യത്തിൽ രണ്ടുപേരും പുലികളാണ്. ഇനി ഇവര് നല്ല ഡാൻസേഴ്സ് കൂടിയാണെന്ന് നമ്മൾ ഒന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഫാത്തിമ റെഡി? നിഷ ഓക്കെ റെഡി? சிறடுத்து வச்சுக்கிட்டாரே கண்ணால என தின்னாடா கொஞ்சம் தண்ணி போ அட சொம்புக்குள்ள ஊத்தி வச்சு நித்த முடிச்சு என கொண்டாடா என் முட்ட காட்டுல ஆரங்கட்டி மழை பெஞ்சு யாரும் ഈ സ്ത്രീ സാന്നിധ്യത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ വിമൻ എംപവർമെന്റ്. യെസ്, ഫാത്തിമ എന്താണ് പറയാനുള്ളത് കോമഡി സ്റ്റാർസ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളോട്? നമുക്കൊരു കുറവുണ്ടോന്ന് പറഞ്ഞ് നമ്മളെ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാൻ പാടില്ല. മറ്റുള്ള ആൾക്കാർ പല രീതിയിലും കാണും നമ്മൾ പലതും ചെയ്യുമ്പം, പക്ഷെ നമ്മൾ ഹാപ്പി ആണോ എന്ന് മാത്രമാണ് നോക്കേണ്ടുള്ള എന്ത് ചെയ്താലും. ട്രൂലി എൻ്റെ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഫാത്തിമയുടെ സിസ്റ്റർ നിഷേനെ കൂടി നമ്മൾ വലിയൊരു കൈയടി കൊടുത്ത് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിഷ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഫാത്തിമയും പോകാറുണ്ട്. ഫാത്തിമ എവിടെയൊക്കെ പോകാറുണ്ടോ അവിടെയൊക്കെ നിഷയും ഉണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ പറഞ്ഞു. എനിക്ക് ഇവരോട് ഡാൻസ് ചെയ്യണം രണ്ടുപേരും. சிறடுத்து வச்சுக்கிட்டாரே கண்ணால என தின்னாடா கொஞ்சம் தண்ணி போல் அட சொம்புக்குள்ள ஊத்தி வச்சு நித்தம் குடிச்சு என கொண்டாடா என் முட்ட காட்டுல காலம் கட்டி மழை பெஞ்சு யாரும் thank you.
ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് കരുത്ത് പകരാൻ വേണ്ടി സന്തോഷമുള്ള കാഴ്ചകൾ നൽകാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു സ്ട്രോങ് റിപ്പോർട്ട് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ് ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ഔട്ട് അകത്തൊരു ഓപ്പറേഷൻ നടക്കുക അറിയാലോ ആയുധം വെച്ചിട്ടുള്ള കളിയാ ആയുധം വെച്ച് കളിക്കാൻ അകത്ത് കളരി പോയിട്ടാണോ നടക്കുന്നത് അയ്യോ ഞാനൊരു കേസി പൊട്ടിപോയി ഒന്ന് ഊരി തരണം അതെ നീ ഒരു കാര്യം ചെയ്യാ ഇതൊന്ന് ഊരിത്താ ഓക്കെ ഊരി തരാം എന്നെ കേസിൽ നിന്ന് ഊരി തന്നാ മാത്രം മതി ഇനി നിങ്ങളുടെ ഭർത്താവ് നാളെ തൊട്ട് മദ്യപിച്ച് വരികയാണെങ്കിൽ അതിന്റെ ബാക്ക് ഭാഗം ചെത്തി കളയണം എന്നിട്ട് അവിടെ കുറെ കുമ്മായം ഭാര്യയും കാണിക്കണം ചന്ദ്രൻ പിണങ്ങിയിരിക്കുന്നു ഏയ് ചന്ദ്രൻ നമ്മുടെ പയ്യൻ ഒരു പൈറ്റ് മേടിച്ചു കൊടുത്താൽ ഞാൻ പിണക്കൊക്കെ തീർത്ത് അവൻ പരുവന്നു നമ്മുടെ പയ്യൻ ഞാൻ വിളിക്കാൻ ഈ ഗൗണ്ട മഹത്തൊണ്ടൊക്കെ അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇവിടെ മുളവ് മല്ലി ഉണക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് നമുക്ക് കാക്ക ഈ ഗൗണ്ട് ഓർത്തുണ്ടെങ്കിൽ നമുക്ക് ആക്ക ഓർന്ന ഓട്ടം കാണണം ചേച്ചിരുന്നോ ഈ ചെടികളെ എല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങളെ പോലെ കാണണം അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ പറക്കിയിട്ട് അടിക്കാനേ നേരം കാണുള്ളൂ പിള്ളേരെന്ന് പറഞ്ഞ കുജന അവിടെ പോയി കുജൻ കുണ്ടറ അവന്റെ അപ്പച്ചീന്റെ മോന്റെ കല്യാണത്തിന് വെക്കുന്നത് എന്റെ വീട്ടിൽ ആവശ്യം പറയണോ പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താളം ജുവലേഴ്സ് കിഴക്കേക്കോട്ട പെഞ്ഞാറമൂട് പോത്തൻകോട് കടക്കൽ തീർത്ഥം ജുവലേഴ്സ് SBT ക്ക് സമീപം തിരുമല നെട്ടയം ജംഗ്ഷൻ വട്ടിയൂർക്കാവ് സിഗ്നൽ ജംഗ്ഷൻ പാപ്പനംകോട് സനൂജ് എന്റർപ്രൈസസ് കുളവിക്കോണം ജംഗ്ഷൻ നെടുമങ്ങാർ ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജ്വല്ലറി കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്